ഈ സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷ വഴിപാടുകൾ ചെയ്താലുള്ള ഫലസിദ്ധികൾ എന്തൊക്കെയാണ്? സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സേനാധിപതി, ദേവസേനാധിപതി എന്നറിയപ്പെടുന്ന ഒരു സങ്കല്പമാണ് സുബ്രഹ്മണ്യൻ. അതുപോലെ തന്നെ ജ്യോതിഷത്തിൻ്റെ ഒരു ദേവതയായിട്ട് പറയപ്പെടുന്നു. സുബ്രഹ്മണ്യൻ്റെ അഭിഷേകപ്രിയനാണെന്നാണ് പറയപ്പെടുന്നത്. അഭിഷേകം ചെയ്യുന്നത് ഭഗവാന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഭസ്മാഭിഷേകം, കളഭാഭിഷേകം, പനിനീരഭിഷേകം, നാരങ്ങ അഭിഷേകം, അതുപോലെ പഞ്ചാമൃത അഭിഷേകം, അങ്ങനെ പല അഭിഷേകങ്ങളുമുണ്ട്. ഈ ഓരോ അഭിഷേകത്തിനും ഓരോ ഇതാണ്. ഭസ്മാഭിഷേകം കൊണ്ട് രോഗദുരിതങ്ങൾ മാറാൻ, ശത്രുബാധ ദോഷങ്ങൾ മാറാൻ, നാരങ്ങ അഭിഷേകം കൊണ്ട് ശത്രുബാധ ദോഷം മാറാൻ, തേനഭിഷേകം കൊണ്ട് ആയുരാരോഗ്യ സൗഖ്യത്തിന്, പഞ്ചാമൃത അഭിഷേകം ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് ഇത്യാദികളാണ്. അതുപോലെ തന്നെ ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് പാനക വഴിപാട്. പാനകം ശത്രുബാധ ദോഷത്തിനുള്ള വഴിപാടാണ്. അതുപോലെ നാരങ്ങമാല ചാർത്താൽ അത് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് 3 ചൊവ്വാഴ്ച, അല്ലെങ്കിൽ പ്രധാനമായിട്ടും 6 ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്ക് നാരങ്ങമാല ചാർത്തി കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യം നടക്കും. അതുപോലെ തന്നെ ജാതകത്തിൽ ചൊവ്വാദോഷമുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ചൊവ്വാഴ്ച തോറും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വെച്ച് 6 പ്രദക്ഷിണം വയ്ക്കുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ വെറ്റിലയിൽ ഒറ്റ നാരങ്ങ നടയ്ക്ക് സമർപ്പിക്കുന്നത് സർവദോഷ നിവാരണത്തിന് വളരെ ഗുണകരമായിട്ടുള്ള വഴിപാടാണ്. വിവാഹം നടക്കാത്ത കുട്ടികൾക്കാണെങ്കിലും സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്ന, അതായത് വള്ളി സമേതനായ സുബ്രഹ്മണ്യ സങ്കല്പത്തിൽ വഴിപാട് ചെയ്യുന്നതും ഉദ്ദിഷ്ട കാര്യത്തിൽ നമുക്ക് നിവേദ്യങ്ങൾ, അതായത് പഞ്ചാമൃതം അങ്ങനെയുള്ള നിവേദ്യങ്ങൾ കൊടുക്കുന്നത് വളരെ ഗുണപ്രദമാണ്. അതുപോലെ തന്നെ മറ്റൊരു അഭിഷേക പ്രിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനാണ് അഭിഷേകം. അത് കരിക്കഭിഷേകമുണ്ട്, ജലധാരയുണ്ട്, ക്ഷീരാഭിഷേകം അതായത് പാലഭിഷേകം, കളഭാഭിഷേകം, ഇങ്ങനെ വിശിഷ്ട അഭിഷേകങ്ങളുണ്ട് മഹാദേവന്. എല്ലാവർക്കും അറിയാം രോഗദുരിതങ്ങളും കർമ്മസംബന്ധമായ ദുരിതങ്ങളും അതുപോലെ നമ്മളെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങളെ ആസ്പദമാക്കിയിട്ട് ഭഗവാൻ ഈ മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പിൻവിളക്ക്, അഘോര മന്ത്രാർച്ചന, ദുരിത മന്ത്രാർച്ചന, അങ്ങനെയുള്ള ചില മന്ത്രാർച്ചനകൾ, 108 കോളത്താൽ അർച്ചന, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമായ ഒരു ഇതാണ്.